എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബി എസ് സിയുടെ പരീക്ഷകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ചോദിക്കാവുന്ന നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ കലാപത്തിലെ ആദ്യത്തെ സമരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിലെ ആദ്യത്തെ സമരം മീററ്റ് സമരം മീററ്റ് സമരമാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലെ കലാപത്തിലെ ആദ്യത്തെ സമരം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ കലാപത്തിന് തുടക്കമിട്ട സൈനികൻ ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലെ കലാപത്തിന് തുടക്കമിട്ട സൈനികൻ മംഗൾ പാണ്ഡേ മംഗൾ പാണ്ഡേയാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലെ കലാപത്തിന് തുടക്കമിട്ട സൈനികൻ കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് നാനാ സാഹിബാണ് കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ധാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ധാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായി റാണി ലക്ഷ്മി ഭായിയാണ് താൻസീല കലാപത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ കാൺപൂരിലെ നേതാക്കൾ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ കാൺപൂരിലെ നേതാക്കൾ നാനാ സാഹിബും താന്തിയോ തോപ്പിയും നാനാസാഹിബും താന്തിയോ തോപ്പിയുമാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ കാൺപൂരിലെ നേതാക്കൾ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ലക്നൗവിലെ നേതാവ് ലക്നൗവിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ നേതാവ് ബീഗം ഹസ്രത് മഹൽ ബീഗം ഹസ്്രത് മഹൽ ആണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തിയേഴ് വിപ്ലവത്തിൻ്റെ ലക്നൗവിലെ നേതാവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ഡൽഹിയിലെ നേതാവ് ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ഡൽഹിയിലെ നേതാവ് ജനറൽ ഭക്ത് ഖാൻ ജനറൽ ഭക്ത് ഖാനാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ഡൽഹിയിലെ നേതാവ് ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവ് ആയിരത്തി എണ്ണൂറ്റമ്പത്തെഴ് വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവ് കൺവർ സിംഗ് കൺവർ സിംഗ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റമ്പത്തെഴ്വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവായിരുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത്തിഴുപത് വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നത് താമരയും ചപ്പാത്തിയും താമരയും ചപ്പാത്തിയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏപ്രിൽ എട്ടിനായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വടേത്കർ പ്രീതിലത വഡേദ്കർ ആണ് ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്തായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്തായിരുന്നു സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് ചരക്കുകൾ ബഹിഷ്കരിക്ക ബഹിഷ്കരിക്കാനുള്ള പ്രസ്ഥാനം ബ്രിട്ടീഷ് ചരക്കുകൾ ബഹിഷ്കരിക്കാനുള്ള പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലവകൂട്ടക്കൊല നടന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് എപ്പോഴാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചത് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചത് ഉപ്പ് നികുതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഉപ്പ് നികുതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ദണ്ഡി മാർച്ച് ദണ്ഡി മാർച്ചാണ് ഉപ്പ് നികുതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകിയത് ആരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകിയത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകിയത് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എവിടെയാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് ആർ എ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് രാംപ്രസാദ് ബിസ്മിൽ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി സച്ചിൻ സന്യാൽ രാംപ്രസാദ് ബിസ്മിൽ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി സച്ചിൻ സന്യാൽ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് എന്തായിരുന്നു കാക്കോരി ഗൂഢാലോചന എന്തായിരുന്നു കാക്കോരി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ വിപ്ലവകാരികൾ നടത്തിയ ഒരു ട്രെയിൻ കൊള്ളയായിരുന്നു കാക്കോരി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ വിപ്ലവകാരികൾ നടത്തിയ ഒരു ട്രെയിൻ കൊള്ളയാണ് കാക്കോരി ഗൂഢാലോചന എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ സോണ്ട്രേസിൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ സോണ്ട്രേഴ്സിൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരായിരുന്നു ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ സോണ്ടേഴ്സിൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ എപ്പോഴാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് എപ്പോഴാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിനായിരുന്നു ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ ആർമി ഐ സ്ഥാപിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഗദർ പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു ഗദർ പാർട്ടിയുടെ നേതാവ് ലാല ഹർദയാൽ ലാലാ ഹർദയാൽ ആയിരുന്നു ഗദർ പാർട്ടിയുടെ നേതാവ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കു വഹിച്ചത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് സി ആർദാസും മോത്തിലാൽ നെഹ്റുവും സി ആർദാസും മോഹൻലാൽ നെഹ്റുവും ചേർന്നായിരുന്നു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആനിബസെൻറ് ആയിരുന്നു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ഇന്ത്യയുടെ നൈറ്റിംഗൽ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ നൈറ്റിംഗൽ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു സരോജിനി ആണ് ഇന്ത്യയുടെ നൈറ്റിംഗൽ എന്നറിയപ്പെടുന്നത് എപ്പോഴാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലായിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഗാന്ധി ഉടമ്പടിയുടെ പ്രാധാന്യം എന്തായിരുന്നു ഗാന്ധി ഉടമ്പടിയുടെ പ്രാധാന്യം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചു ഗാന്ധി ഇർവ് ഉടമ്പടിയുടെ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചു എപ്പോഴാണ് പൂനാ കരാർ ഒപ്പിട്ടത് എപ്പോഴാണ് പൂനാ കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലായിരുന്നു പൂനാ കരാർ ഒപ്പിട്ടത് പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രധാന വ്യക്തികൾ ആരായിരുന്നു പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രധാന വ്യക്തികൾ ആരായിരുന്നു ബി ആർ അംബേദ്കറും മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും മഹാത്മാഗാന്ധിയുമായിരുന്നു പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രധാന വ്യക്തികൾ റാവ്ലറ്റ് നിയമത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു റൗലറ്റ് നിയമത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അനുമതി നൽകി റൗലറ്റ് നിയമത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അനുമതി ലഭിച്ചു ഐ എൻ എ ട്രയൽസ് എപ്പോഴാണ് നടന്നത് ഐ എൻ എ ട്രയൽസ് എപ്പോഴാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിലാണ് ഐ എൻ എ ട്രയൽസ് നടന്നത് അഖിലേന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം എന്തായിരുന്നു അഖിലേന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്നതായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ അലി സഹോദരങ്ങൾ ഷൗക്കത്ത് മുഹമ്മദ് അലിയും അലി സഹോദരങ്ങളായ ഷൌക്കത്ത് അലിയും മുഹമ്മദ് അലിയുമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി ആയിരുന്നു തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം ബീഹാറിലെ നീലം കർഷകരുടെ പരാതികൾ പരിഹരിക്കൽ ബീഹാറിലെ നീലം കർഷകരുടെ പരാതികൾ പരിഹരിക്കലായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം ഖേഡ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഖേഡ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി ആയിരുന്നു ഖേഡ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വിമൻസ് ഇന്ത്യ അസോസിയേഷൻ്റെ സ്ഥാപക ആരായിരുന്നു വിമൻസ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപക ആനിബസെന്റ് ആനിബസെൻ്റായിരുന്നു വിമൻസ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപക ഐ എൻ ഐയിലെ ധാൻസി റെജിമെൻറ്റിൻ്റെ നേതാവ് ആരായിരുന്നു ഐ എൻ ഐയിലെ ധാൻസി റെജിമെൻറ്റിൻ്റെ നേതാവ് ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സഗൽ ക്യാപ്റ്റൻ ലക്ഷ്മി സാഗൽ ആയിരുന്നു ഐ എൻ എ യിലെ ധാൻസി നേതാവ് ഇന്ത്യയിൽ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ് റോയി ആരായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ് റോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ് റോയ് ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത് ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമന്റ് ആറ്റ്ലി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ബ്രിട്ടീഷുകാർക്കെതിരെയായി പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബ്രിട്ടീഷ്കാർക്കെതിരായ പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പഴശ്ശിരാജ പഴശ്ശിരാജയായിരുന്നു ബ്രിട്ടീഷ് കാര്യതിരായ പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റൊമ്പതിൽ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റൊമ്പതിൽ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ വേലുത്തമ്പി തിളവയാണ് ആയിരത്തി എണ്ണൂറ്റൊമ്പതിൽ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് കുണ്ടരവിളംബരത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു കുണ്ടരവിളംബരത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ്കാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു കുണ്ടറ വിളംബരത്തിന്റെ പ്രസക്തി തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ്കാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷ് ഭൂനികുതിക്കും നിയന്ത്രണത്തിനുമെതിരെയുള്ള പ്രതിരോധം ബ്രിട്ടീഷ് ഭൂനികുതിക്കും നിയന്ത്രണത്തിനുമെതിരെയുള്ള പ്രതിരോധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപത്തിൻ്റെ കാരണം കുറിച്ച കലാപത്തിൽ മുഖ്യ പങ്കാളികൾ ആരായിരുന്നു കുറിച്ച കലാപത്തിൽ മുഖ്യ പങ്കാളികൾ ആരായിരുന്നു വയനാട്ടിലെ കുറിച്ച ഗോത്രം വയനാട്ടിലെ കുറിച്ച ഗോത്രമായിരുന്നു കുറിച്ച കലാപത്തിൽ മുഖ്യ പങ്കാളികളായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ പ്രാഥമിക കാരണം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മലബാർ കലാപത്തിൻ്റെ പ്രാഥമിക കാരണം എന്തായിരുന്നു കാർഷികാശാന്തിയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ പ്രാഥമിക കാരണം കാർഷികാശാന്തിയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുതു നിൽപ്പമായിരുന്നു മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു വാര്യം കുന്നത് കുഞ്ഞഅമ്മദ് ഹാജി വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാവ് മലബാർ കലാപത്തിൽ പ്രാഥമികമായി പങ്കെടുത്ത സമുദായം ഏത് മലബാർ കലാപത്തിൽ പ്രാഥമികമായി പങ്കെടുത്ത സമുദായം മാപ്പിള സമൂഹം മാപ്പിള സമൂഹമായിരുന്നു മലബാർ കലാപത്തിൽ പ്രാഥമികമായി പങ്കെടുത്ത സമുദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ കേരളീയൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ കേരളീയൻ സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ കേരളീയൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ കെ കേളപ്പനായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് തിരുവിതാംകൂറിലെ റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി തിരുവിതാംകൂറിലെ റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ഝാൻസിറാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ക്വിറ്റിൻഡ്യ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ക്വിറ്റിന്ത്യാ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ക്വിറ്റി ഇന്ത്യ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ വടക്കേ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന കർഷക പ്രക്ഷോഭം ബ്രിട്ടീഷുകാർക്കെതിരെ വടക്കേ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ നടന്ന കർഷക പ്രക്ഷോഭം കയ്യൂർ സമരം കയ്യൂർ സമരമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വടക്കേ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടന്ന കർഷക പ്രക്ഷോഭം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ബ്രിട്ടീഷുകാരുടെ പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ബ്രിട്ടീഷുകാരുടെ പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിനായിരുന്നു ബ്രിട്ടീഷുകാരുടെ പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാള കവി വള്ളത്തോൾ വള്ളത്തോളാണ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാള കവി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ വരച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ് കീഴടിയൂർ ബോംബ് കേസാണ് കിറ്റിന്ത്യാ സമരവുമായി കേരളത്തിൽ മലബാറിൽ നടന്ന പ്രധാന സംഭവം കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂർ പയ്യന്നൂരിലായിരുന്നു കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന നിരഞ്ജനയാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ബ്രിട്ടീഷ്കാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര് ബ്രിട്ടീഷ്കാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് പഴശ്ശിരാജ പഴശ്ശിരാജയായിരുന്നു ബ്രിട്ടീഷ്കാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഏത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം വരിക വരിക സഹചര്യം രചിച്ചത് അംശി പിള്ള അംശി നാരായണൻ പിള്ള രചിച്ച വരിക വരിക സാഹചര്യം എന്നതാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ് ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലൻ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ പയ്യന്നൂറാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം എന്തായിരുന്നു ഡോക്ടറിൻ ഓഫ് ലാബ്സ് എന്തായിരുന്നു ഡോക്ടറിൻ ഓഫ് ലാബ്സ് നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു നയം നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു നയമായിരുന്നു ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഉമേഷ് ചന്ദ്ര ബാനർജി ഉമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം നൽകിയത് ആരാണ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം നൽകിയത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ആയിരുന്നു സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം നൽകിയത് ബംഗാൾ വിഭജനം എന്നായിരുന്നു ബംഗാൾ വിഭജനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു ബംഗാൾ വിഭജനം നടന്നത് ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയ് ആരാണ് ബംഗാളി വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയി കഴ്സൻ പ്രഭു കഴ്സൻ പ്രഭു ആയിരുന്നു കഴ്സൻ പ്രഭുവാണ് ബംഗാളി വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയി ബംഗാൾ വീണ്ടും ഒന്നിച്ചത് ബംഗാൾ വീണ്ടും ഒന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു ബംഗാൾ വീണ്ടും ഒന്നിച്ചത് ആരായിരുന്നു ലാൽ ബാൽ പാൽ ത്രയം ആരായിരുന്നു ലാൽ ബാൽ പാൽ ത്രയം ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ ലാലാൽ ലജ്പത് റായ് ബാലഗംഗാധരതിലക് ബിബിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു ലാൽ ബാൽ പാൽ ത്രയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുതിറാം ബോസ് പതിനെട്ട് വയസ്സായിരുന്നു ഖുതിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജപത് റായ് ലാല ലജപത് റായ ആണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ വി ഡി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി യൂസഫ് മെഹ്റലി ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇറിവിൻ പ്രഭു ഇറിവിൻ പ്രഭുവായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഏക സന്ദർഭം ഏത് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഏക സന്ദർഭം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിലായിരുന്നു ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക സന്ദർഭമാണ് ബെൽഗാം സമ്മേളനം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭു ക്യാനിംഗ് പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആര് മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ഝാൻസി റാണി റാണി ലക്ഷ്മിഭായ് ഝാൻസി റാണിയായിരുന്നു മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആര് ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആണ് ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഗൻ ട്രാജഡി ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലബാർ കലാപം മലബാർ കലാപവുമായിട്ടാണ് വാഗൻ ട്രാജഡി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ